എല്ലാരും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. സംഭവം അടിപൊളിയാണ്. നമ്മുടെ ഡ്യൂഡിയെ കൊണ്ടുവരുന്ന ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്, അതുകൊണ്ട് മാത്രമാണ്. പക്ഷെ സംഭവം വേറെ ലെവലിൽ. ഇതിന്റെ ഗ്ലാസ്സിലൂടെ നോക്കിയ ഇത് പുറപ്പെട്ടില്ല കേട്ടോ. കപ്പിൽ ഇപ്പൊ പുറപ്പെടും ദിവസം, അപ്പൊ നമുക്ക് കൂടുതൽ സംഭവങ്ങൾ അറിയാം. ഏതായാലും ഇപ്പൊ ഉള്ളത് മൊത്തം അടിപൊളി ഗൈസ്, വേറെ ലെവല്. ഇതിപ്പോ കറന്റ് ഇപ്പൊ മാസ്ക് ഇല്ല, മാസ്ക് ഇടണോ മാസ്ക് ഇടണോ ഉടനെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കാണ്. ഈ കപ്പൽ ഒന്ന് ചുറ്റി കാണുന്നുണ്ടല്ലേ, ഗൈസ് കപ്പലിന് പുറത്തേക്ക് നോക്കിയുള്ള വിഷ്വൽ ആട്ടോ കാണുന്നത്. നല്ല അടിപൊളി സാധനം, അവിടെ അടിപൊളി സാധനം ഇങ്ങനെ വരും കാണുന്നില്ല. അതിലങ്ങനെ അപ്പൊ നമ്മള് വന്ന് അടിപൊളി കപ്പലിനുള്ളിൽ കൂടെ ഇങ്ങനെ പോവുകയാണ്. എന്തും സംഭവിക്കാം, എന്തും സംഭവം. ഏതായാലും കട്ട വെയിലാണ്, എന്തോ കപ്പിത്താനൊക്കെ കാണിച്ചാലെന്ന് പറഞ്ഞു പോ. അല്ല അടിപൊളി വെയിൽ ഒന്നും പറയാല്ല, കണ്ണടിച്ചോണ്ട് കേസ് കണ്ണടിച്ചോണ്ട്. ഇംഗ്ലീഷ് പറയുകയാണെങ്കിൽ ഇംഗ്ലീഷ് ക്യാപ്റ്റൻ എന്ന് പറയും. ഞങ്ങളിപ്പോ ഏറ്റവും ടോപ്പിൽ നിൽക്കണേ, കപ്പലിന്റെ ഏറ്റവും ടോപ്പിലാണ് നിക്കണത്. ഓ കപ്പലിന്റെ ഡ്രൈവർ, സോറി കപ്പിത്താൻ, കപ്പലിന്റെ ഡ്രൈവറോ എന്തായാലും. ഇതാട്ടോ നമ്മളെ കപ്പലിന്റെ മുകളിലുള്ള വിഷ്വൽസ് കണ്ടില്ലേ, അവിടാണ് നമ്മളെ കാർ കിടക്കണേ. അതാണ് നമ്മൾ ഓറക്കുട്ടി. ഓക്കെ, ഇതിപ്പോ നമ്മൾ ഒരുപാട് അതിലിങ്ങനെ ഇല്ലെങ്കിലും ഒക്കെ പോയിട്ട്, പക്ഷെ എവിടെ പോയാലും ലാസ്റ്റ് ഇവിടാണ് എത്തുന്നത്. എന്തുകൊണ്ടാന്ന് എനിക്കറിയില്ല ഗൈസ്, കുറെ നേരം അതിലേക്ക് പോയി കളിക്കണി. ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡോർ തുറന്നു കളിക്കുന്നത്. ഇതിപ്പോ കപ്പൽ മൂവ് ചെയ്യാൻ തുടങ്ങിയിട്ട് അവരുടെ സ്റ്റെപ്പ് ഒക്കെ ഇങ്ങോട്ട് എടുത്ത് മാറ്റുകയാണ്. ഇൻകേസ് എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് പോകാനുള്ള ലൈഫ് ബോട്ട് ആണ് ഗൈസ്. ഓക്കെ, നമുക്ക് കപ്പൽ തന്നെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ലൈഫ് ബോട്ടിലായിരിക്കും പോകാൻ ഉണ്ടാവും. നമ്മള് കപ്പൽ പോകുന്നത് എടുക്കാൻ പോകട്ടോ, കപ്പൽ പോകുന്ന ഒരു അടിപൊളി വിഷ്വലായിരിക്കും. സോ അത് എന്തായാലും എടുക്കാൻ പോകണം. പിന്നെ ഇടക്കിടക്ക് നമ്മള് സാനിറ്റൈസ് ഒക്കെ ചെയ്യുന്നുണ്ട്. കുറെ ആൾക്കാർ കമ്മല് എപ്പോഴും നമ്മള് സാനിറ്റൈസ് ചെയ്യുന്നത്, കപ്പലിന്റെ എല്ലാ സ്ഥലത്തും സാനിറ്റൈസിംഗ് ഉണ്ട്. ഓക്കെ, ഇതപ്പോ നമ്മളെ കപ്പൽ ഇതാ മൂവ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. രക്ഷയില്ല കേട്ടോ. ഓ നമ്മളെ കപ്പൽ ഇതാ മൂവ് ചെയ്യാൻ തുടങ്ങി, കണ്ടില്ലേ, കറക്റ്റായിട്ട് മൂവിങ് ആണ്. എല്ലാരും വീഡിയോ ഒക്കെ എടുത്തോണ്ട് നിൽക്കാണ്, ഒന്നും പറയാനില്ല. എന്താ രസം കാണാന്, കപ്പലിന്റെ അതിലെങ്കിൽ നമുക്ക് ബാക്ക് പോയി നോക്കണം. കപ്പിന് ബാക്ക് പോയി നോക്കണം, അതിലിങ്ങനെ വരുന്നുണ്ട്. ഏതപ്പോ ഞങ്ങൾ ഇതാക്കണ ഇങ്ങനെ കപ്പലിൽ പോയി കൊണ്ടൊക്കെ രണ്ട് കൈ കൊണ്ടാണ് ക്യാമറ പിടിക്കണേ. വേറെ ആകപ്പാടുള്ള ക്യാമറ പോയി പോയാ പോയി. ഇങ്ങനെ പോയാൽ വിമാനത്തിൽ എന്തായാലും കൊണ്ടുപോകും. എല്ലാരും ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാമേ ക്യാമറ. രണ്ട് ബോട്ടിൽ ഒരുമിച്ച് മാറ്റിടാൻ പോലെ ഒന്ന് രണ്ട് ഒന്ന് അടുത്ത് ഇത് നമ്മളെ കപ്പൽ നല്ല സ്പീഡ് കൂടിട്ടോ, നല്ല സ്പീഡിലാണ് ഇപ്പൊ പോണേ. അടിപൊളി കണ്ടില്ലേ, കൊറേ കപ്പലവിടെ നിർത്തി. സൂം ഇല്ലാത്തവർ സൂം ചെയ്ത് കാണിച്ചിട്ടുണ്ട്, പക്ഷെ അടിപൊളിയാണ് നേരിൽ കാണല്ലേ.
ഒരു രക്ഷയില്ല, നല്ല സ്പീഡിലാണ് പോയത്. ഇവിടെ പാട്ടൊക്കെ വന്നിട്ട് ഒരാള് സംഭവം ഒക്കെ റിച്ച് ആണ്. ഇതപ്പോ കപ്പലിൽ ചെറുതായിട്ട് ഒരു ആട്ടം തുടങ്ങിയിട്ടുണ്ട്. കടലിലേക്ക് എത്തിട്ട് തുടങ്ങി, കടലിലേക്ക് എത്തിട്ട് തോന്നാറില്ല, നല്ലൊരു ആട്ടം ഫീൽ ആയിട്ട്. ഇതപ്പോ മച്ചാന്ന് പറഞ്ഞ അടിപൊളി ഡ്രിങ്ക് കൊണ്ടതിന് എന്താ കളറ്. നമുക്ക് അടിപൊളി ഡ്രിങ്ക് കിട്ടിയിട്ടുണ്ട്. നേരത്തെ സാധനം അറിയാം, എന്താ കളറ് അറിയാം, ഒരു രക്ഷയില്ലേ, വേറെ ലെവല് സാധനം. ഇതേപോലെ ടീഷർട്ടിന്റെ ക്യാമറ ഉണ്ട്, എന്താ പറയാ, സോണിന്റെ G7X. ഇതേതാ മോഡല്? ഇതേതാ മോഡല് ക്യാമറ? ഓ, R100 Mark 7. സംഭവം നൈസാട്ടോ. കപ്പലിന് സൈഡിൽ കൂടെ പോയി കൊണ്ട് നിൽക്കാണ്, എന്തൊരു സംഭവം അപ്പുറത്ത് വന്നാ. പക്ഷെ ഇവിടെ നല്ല ആട്ടാണ് കപ്പലിന്റെ ബാക്ക് സൈഡ് കേട്ടോ. ഏതാല്ലേ അടിപൊളി, ഒന്നും പറയല്ല. നല്ല കാറ്റുകൊണ്ടിങ്ങനെ പോവാണ്. ഒരുപാട് ചളികളൊക്കെ ആയത്, പക്ഷെ നല്ല കാറ്റാണ്, നല്ല അടിപൊളി കാറ്റത്ത് ഞാൻ എല്ലാരും നിക്കുന്നുണ്ട്. ഞങ്ങൾ കടി കുറച്ച് കൂടുതലാട്ടോ. കടിക്കണ്ടോ? വന്നപ്പോ മുതൽ കടിക്കാൻ വേണ്ടി ക്യാമറ താഴ്ത്തു പോയവനെ കിട്ടൂല. നൈസായിട്ടോ സംഭവം, വേറെ ലെവലായി. നമ്മൾ പറ്റി ടോപ്പിലുള്ള ടോപ്പിലുള്ള നമ്മള് വന്നതാക്കണ അവിടെ വന്നോ. ഇതൊരു കൂട്ടം ചെക്കന്മാർ ഫോട്ടോ എടുക്കുക. എന്റെ ചാർജ് തീരാനായി, ഞാൻ ഷൂട്ട് ചെയ്യാൻ അറിയാം, വേറെ ആരും ക്യാമറ ഉണ്ടായാലും ഷൂട്ട് ചെയ്യാം. ചാർജ് തീരാനായി സംഭവം എന്തായാലും അടിപൊളിയാണ്, നല്ല അടിപൊളി യാത്രയാണ്. ഞാനിപ്പോ മാനുവൽ ഇട്ടിട്ടാണ് എടുക്കുന്നത്. എന്താ പറയാ, നല്ല രീതിയിൽ ഇളക്കണ്ട്. ഇതിപ്പോ സൺസെറ്റ് ഒക്കെ കണ്ട് നല്ല അടിപൊളിയാണ്. ബോട്ടിൽ വന്നാ ഇങ്ങനെ 2000 രൂപ. നല്ല അടിപൊളി സൺസെറ്റ് കണ്ടില്ലേ, നല്ല അടിപൊളി സൺസെറ്റ് കിട്ടിയ രക്ഷയില്ല, നല്ല ആസ്വദിച്ചിങ്ങനെ പോലെ. കപ്പൽ യാത്ര കഴിഞ്ഞ സംഭവം എന്തായാലും അടിപൊളിയായിരുന്നു. നമ്മള് എന്താ പറയാ, കപ്പലിനെ ഭയങ്കര ഇതായിട്ടല്ല ഇപ്പൊ മെയിൻ ആയിട്ട് പോയിട്ട്. നമ്മള് കുറച്ച് കൊറേ കാലമായി കൊറോണ ആയിട്ട് പുറത്തൊക്കെ ഇറങ്ങി. സോ ജസ്റ്റ് ഒന്ന് എല്ലാവരും ഒന്ന് കണ്ട് ജസ്റ്റ് ഒന്ന് എന്താ പറയാ, ഫണ്ണാ വേണ്ടിട്ടാണ് പോയത്. എന്തായാലും എന്തായാലും സാധിച്ച് അതിന് പറ്റിയൊരു സംഭവം എന്തായാലും നമ്മളെ കപ്പല്. കാരണം എന്താ പറയാ, നല്ല സിമ്പിളാണ്, ഇങ്ങനെ കാറ്റും വെയിലും എന്താ പറയാ തണലും. രാത്രി ആകുമ്പോ രാത്രി വേറെ വൈബാട്ട വേറെ കാര്യം. സോ അതൊക്കെ ഞാൻ പോയി വന്ന് എന്തായാലും അടിപൊളിയായിരുന്നു. ഞാൻ അവരെ എന്താ കോണ്ടാക്ട് ചെയ്യണം. നിങ്ങൾ പോണെങ്കിൽ ഒരാൾക്ക് 2000 രൂപ കേട്ടോ, ഒരാൾക്ക് 2000 രൂപ ആണ് നമ്മളെ. അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ താഴെ തീർക്കാൻ സംഭവം എന്തായാലും വേറെ ലെവലായിരിക്കും. ഓക്കെ, സോ പിന്നെ ഞാൻ ഇവിടെ വന്നപ്പോ കണ്ടില്ലേ നമ്മളെ വണ്ടിന്റെ പരിപാടി ഇപ്പോഴും ഇവിടെ ഇവിടെ പുരോഗമിച്ചുകൊണ്ട് പുരോഗമനം എന്നൊക്കെ പറയാം. സോ ആ സംഭവം ഡെവലപ്മെന്റ് ആയിക്കൊണ്ട് നിൽക്കുകയാണ്. എന്താ ചെയ്യുക, ഇത് ഞാൻ നഷ്ടപരിപാടി ആയിപ്പോയി ചെയ്ത്. ഇനി ഒരിക്കലും ഞാൻ ഇങ്ങനത്തെ ഒരു പരിപാടിക്ക് നിൽക്കില്ല. കാരണം ഒന്നാമതേ നമുക്ക് സമയമില്ല. ആ സമയമില്ലാത്ത സമയത്താണ് നമ്മൾ ഈ കാറുണ്ടാക്കുക. ഇന്നലത്തെ വീഡിയോ കണ്ടാലറിയാം നമ്മൾ കാറുണ്ടാക്കണായിരുന്നു. സോ ഓ ബ്രോ, ഇറ്റ്സ് ഇൻസെയിൻ ഗൈസ്, ഇറ്റ്സ് ഇൻസെയിൻ. ഒരു രക്ഷയില്ല. എങ്ങനെയാണ് ഞാനിപ്പോ ഇത് ഇനി പൂർത്തീകരിക്കാൻ അറിയില്ല. ഒന്നെങ്കിൽ ഞാനിത് മൊത്തം പൊട്ടിക്കെട്ടി ഞാൻ പോവും. കാരണം ഇതിലിപ്പോ വലുത് പറയാൻ ഈ ഒരു സംഭവം മാത്രമേ കാണിച്ചുള്ളൂ. എനിക്കൊന്നും ഒരു ഭ്രാന്ത് പിടിക്കും. ഇത്രയും സ്ക്രൂസ് ഞാൻ എന്റെ ഗെയിമിംഗ് സെറ്റപ്പും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് ഈ ഒരു കാർ ഉണ്ടാക്കാൻ വേണ്ടിട്ട്. ഇനിയിപ്പോ അതൊക്കെ റീസെറ്റ് ചെയ്യണം അല്ലേ. ടയർ അകപ്പാട്. എനിക്കിതിൽ സിമ്പിളായി തോന്നിയതാക്കണം. ഒറിജിനൽ ടയർ ആട്ടോ, ഒറിജിനൽ ടയറിനാണ് തോന്നുന്നത്. സോ ആ സംഭവം ഇതാക്കണം, ഇതിലേക്ക് ഇങ്ങനെ ഇടുക. ഇത് മാത്രമാണ് എനിക്ക് സിമ്പിളായിട്ട് തോന്നിയത്. ഇതിൽ ഇതും ഇപ്പൊ സിമ്പിളാണോ അറിയാം, ഇപ്പൊ പാക്ക് പൊട്ടിച്ചിട്ടുള്ളൂ. ഇതും ടഫാണെന്നാണ് തോന്നുന്നത്. സോ 6000 രൂപ അല്ല, 4999 രൂപ അങ്ങനെ എന്താണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. സോ നിങ്ങൾക്ക് നല്ല ടൈം ഉണ്ട്, അതായത് ആവശ്യമില്ലാതെ കുറേ സമയം നിങ്ങളുടെ ലൈഫിലുണ്ട്. അതിങ്ങനെ പാഴാക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഇത് വാങ്ങിക്കൊള്ളൂ. അതെന്തായാലും നടക്കുമോ. ഓക്കെ, ഇതിനൊരു ക്രേസ് വേണം. ലൈക്ക് ഇപ്പൊ എന്താ പറയാ, ഈ പസിൽ ഗെയിംസ് ഇഷ്ടപ്പെടുന്നവർ, ചെസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർ, ചെസ്സിനൊക്കെ കുറെ കുറച്ച് ടൈം എടുത്ത് ആലോചിച്ച് കളിക്കണം. സോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് എന്തായാലും ഇഷ്ടപ്പെടും. ഓക്കെ, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പക്ഷെ നല്ല പ്രൈസ് ആണ്, എക്സ്പെൻസീവ് ആണ്, ഏകദേശം 4900 സംതിങ് ഉണ്ട്. എനിവേ, ഇതിൽ കുറേ സ്ക്രൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ കുറേ ടൈം കിട്ടുകയാണ് നിങ്ങൾ എന്തായാലും കുറേ സ്ക്രൂസ് ഒക്കെ ഇട്ട് കളിച്ചോളി. എനിവേ, നാളെ വൈകുന്നേരം 5 മണിക്കാണ് കിടക്കാജി വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ഡ്യൂട്ടിയെ കൊണ്ടാകാത്ത പറഞ്ഞ ഡ്യൂട്ടിക്ക് പനി ആയതുകൊണ്ടാണ് നമ്മൾ ഡ്യൂട്ടിയെ കൊണ്ടാകാത്തത്. എനിക്ക് ഒരുപാട് കമന്റ്സ് ഉണ്ടാവും.
ഡ്യൂഡിക്ക് പനിയാണ്. സോ കാറ്റത്തും അതുപോലെ തന്നെ എന്താ രാത്രി പുറത്തിറങ്ങാൻ പറ്റൂല, അങ്ങനത്തെ കുറെ സീൻസ് ഉണ്ടാവും. നമ്മുടെ ഡ്യൂഡിയെ വീട്ടിന്റെ ഉള്ളിൽ തന്നെ പൊട്ടിരിക്കുകയാണ്, കുറച്ച് കരിക്കൊക്കെ എടുത്ത് എനർജി എന്താ പറയാ റീചാർജ് ചെയ്തിട്ട് നമ്മുടെ ഡ്യൂഡിയും കൊണ്ട് കിട്ടിക്കാശ് വീട് വരും. എത്രയും പെട്ടെന്ന് സെറ്റ് ആക്കി കഴിഞ്ഞിട്ടാണ് പ്രാങ്ക് ചെയ്യാൻ.